السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد يوم ذكرانا إن أشهر سبحان الله وبحمده لا قوة إلا بالله ما شاء الله كان وما لم يشاء لم يكن أعلم أن الله على كل شيء قدير പരിശുദ്ധനാണ് പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അവനാണ് ലാ ഇല്ലാ ബില്ലാഹി ഒരു ശക്തിയുമില്ല ുമില്ലാഹു അള്ളാഹു ഉദ്ദേശിച്ചത് ഖാൻ അത് ഉണ്ടാവും അവൻ ഉദ്ദേശിക്കാത്തത് ലം അത് ഉണ്ടാവുകയില്ല ഞാൻ അറിയുന്നു ഞാൻ ബോധ്യം എനിക്ക് ബോധ്യമുണ്ട് അര കുല് എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് സർവ്വശക്തനാണ് ചുറ്റിയിരിക്കുന്നു ബി കുല് എല്ലാ വസ്തുവിനെയും അവന്റെ അറിവിനാൽ അതായത് അല്ലാഹു അവന്റെ അറിവ് കൊണ്ട് എല്ലാ വസ്തുവിനെയും വലയം ചെയ്തിരിക്കുന്നു ഒന്നും അവരിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്നതല്ല എന്നതാണ് ദിക്ർ സംബന്ധിച്ച ഹദീസ് അതിന്റെ പൂർണ്ണമായ സന്നദ്ധ സഹിതം സുനൻ അബിദാബുദിൽ വന്നത് കാണാം حدثنا أحمد بن صالح حدثنا عبد الله بن وهب قال أخبرني أمر أن صالح الفراء حدثه أن عبد الله عبد الحميد مولى بني هاشم حدثه أن أمه حدثته وكانت تخدم بعض بنات النبي صلى الله عليه وسلم أن بنت النبي صلى الله عليه وسلم حدثتها أن النبي صلى الله عليه وسلم كان يعلمها فيقول قولي حين تصبحين എന്ന് അതായത് അബ്ദുൽ ഹമീദ് എന്നവർ റിപ്പോർട്ട് ചെയ്യാണ് അദ്ദേഹത്തിന്റെ മാതാവിൽ നിന്ന് അബ്ദുൽ ഹമീദ് എന്നിവർ ബനു മൗല സേവകൻ അരി അടിമയായിരുന്നു എന്ന് ആണ് കാണുന്നത് അവരുടെ മാതാവിനെ സംബന്ധിച്ച് പറയുന്നത് അന്ന നബി നബി ഉമ്മുദ്ഹു നബിസ്മയുടെ പുത്രിമാരിൽ ഒരാളെ അവരെ സേവകയായി അവർക്ക് സേവനം ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ എന്നിട്ട് നബി പറയാം നിശ്ചയ നബിസ് അവരോട് പറഞ്ഞു അതായത് ഈ അബ്ദുൽ ഹമീദ് മൗലാ ബനി ഹാഷിം എന്ന വ്യക്തിയോട് പറഞ്ഞു മകനോട് പറഞ്ഞു അന്നൻ നബി അസാസ് നബിസ്മ ഖാനു അല്ലി മുഹ അവരെ പഠിപ്പിക്കുമായിരുന്നു അതായത് മകളെ പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ നബി പറയുമായിരുന്നു പൂരി

സംരക്ഷണം നൽകപ്പെടുന്നതാണ് ആ വ്യക്തിക്ക് ഹത്തേരം വൈകുന്നേരം ആകുന്നതുവരെ ആരെങ്കിലും ഈ ദിക്കറിനെ പറഞ്ഞാൽ ഹുഫില സംരക്ഷണം നൽകപ്പെടുന്നതാണ് ആ വ്യക്തിക്ക് ഹത്താ യുസ്ബിഹ നേരം പുലരുവോളം നീ ഹദീസിന്റെ സിഹത്ത് ആധികാരികത സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബ്ദുൽ ഹമീദ് എന്നിവരുടെ മാതാവിന്റെ പേരും അവസ്ഥയും അറിയപ്പെടാത്തതിനാൽ ഈ ഹദീസ് ദുർബലമാണ് എന്ന് ചില ചെയ്തിട്ടുണ്ട് ഹുക്കുംബാനി അറഹമുല്ലാ ഹദി ഈ ഹദീസ് ആണ് ദുർബലമാണ് എന്നാണ് ഹക്കും ചെയ്തിട്ടുള്ളത് അബൂദാവൂദ് അബൂദാ ഹദീസ് സ്വീകാര്യമായാണ് കണക്കാക്കിയിരുന്നത് മനസ്സിലാക്കാൻ പറ്റും ഇനി അബ്ദുൽ ഹമീദ് എന്നവരുടെ ഉമ്മയുടെ പേര് അറിയില്ലെങ്കിലും അവർ നബിസുല്ലമിന്റെ പുത്രിയുടെ സേവകയായിരുന്നു എന്ന് ഈ ഹദീസിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് അവര് സഹാബിയാവാൻ സാധ്യതയുണ്ട് എന്ന് ഇബിൻ ഹജുഅലാ അഭിപ്രായപ്പെടുന്നു ഇബിൻ ഹജർ അൽ അലസ്ലാനി അറഹമുല്ല അദ്ദേഹം ഈ ഹദീസ് സ്വീകാര്യമാണ് ഹസൻ ഹസഹിയാണെന്നുള്ള വീക്ഷണക്കാരനാണ് ഫത്ത് കാണാം ഈ ഹദീസ് ദുർബലമാണെങ്കിലും ഈ ദിഖർ മഷറു ആണ് ഷറാക്കപ്പെട്ടതാണ് ഇത് നല്ലൊരു ദിക്കറാണ് എന്ന് അദ്ദേഹത്തിന്റെ ഫത്തവയിൽ കാണാം ജസാക്കും സ്ക്കുറമു